നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് വ്യക്തിപരമായി വിരോധമൊന്നുമില്ലെന്ന് സി പി എം നേതാക്കൾ പറയാറുണ്ടെങ്കിലും ഇന്നലെ എ കെ ബാലൻ വിശേഷിപ്പിച്ചത് ചീഞ്ഞുനാറിയ ഗവർണർ എന്നാണ്. പാർട്ടികൾ മാറി നടന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പാരമ്പര്യമല്ല തങ്ങൾക്കെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞാൽ അതിന് പണ്ടേ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഷാബാനു കേസിന്റെ കാലത്ത് എൻ്റെ കടുത്ത എതിരാളിയായിരുന്ന ഷരിയത്ത് വാദി നജ്മ ഹെബ്ദുള്ള ഇന്ന് ബി ജെ പിയിലാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു പാർട്ടി ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളും സഹിച്ച് അധികാരത്തിനായി തൂങ്ങിപ്പിടിക്കാൻ എന്നെ കിട്ടില്ല. ഒരു പാർട്ടിയെ തിരുത്താൻ കഴിയില്ലെങ്കിൽ ഞാൻ ആ പാർട്ടി വിടും. എൻ്റെ ശരി റിപ്പീറ്റ് ഒരു പാർട്ടിയെ തിരുത്താൻ കഴിയില്ലെങ്കിൽ ഞാൻ ആ പാർട്ടി വിടും. എനിക്ക് എൻ്റെ ശരിയാണ് വലുത്. തനിക്കെതിരെ കരിങ്കൊടി കാണിക്കാനും തൻ്റെ വാഹനം തടയാനും ശ്രമിച്ച എസ് എഫ് ഐക്കാരെ അതേ നാണയത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നേരിടുന്നത്. എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചതും. കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ 18:30 നടക്കുന്ന സനാതന ധർമ്മപീഠത്തിൻ്റെ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തിയത്. ഇന്ന് വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ ചില പരിപാടികളിലും പങ്കെടുക്കും. 3 ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ച് നേരിട്ടുകൊണ്ടാണ് ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ തന്നെ 3 നാൾ താമസിക്കാൻ തീരുമാനിച്ചത്. എസ് എഫ് ഐയെ കണക്കിന് പരിഹസിക്കുകയും ചെയ്ത ഗവർണർ പ്രതിഷേധത്തെ പൂർണ്ണമായി അവഗണിച്ചായിരുന്നു പ്രതികരിച്ചത്. എവിടെയാണ് പ്രതിഷേധം? എനിക്ക് പ്രതിഷേധത്തെക്കുറിച്ച് അറിയില്ല. ഞാനൊരു പ്രതിഷേധവും കണ്ടില്ലെന്നും ഗവർണർ മാധ്യമങ്ങളെ കണ്ട ശേഷം പ്രതികരിച്ചിരുന്നു. ക്യാമ്പസിലെ കാവ്യവൽക്കരണം എന്ന എസ് എഫ് ഐ ആരോപണത്തിൽ ആരെ നിയമിക്കുന്നുവെന്ന് ചോദിക്കാൻ അവർ ആരെന്നായിരുന്നു ഗവർണറുടെ മറുപടി. നിയമനത്തിന് പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടി വന്നു. പലയിടങ്ങളിൽ നിന്നും എനിക്ക് നിർദ്ദേശം വരും. ഏത് സ്വീകരിക്കണമെന്ന് എൻ്റെ വിവേചന അധികാരമാണ്. അത് ചോദിക്കാൻ ഇവർ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ് ഞാൻ ഉത്തരം നൽകേണ്ടത്. കേരളത്തിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളുണ്ട്. അതും കാവ്യവൽക്കരണമാണോ? ഖുറാൻ പ്രകാരം കണ്ണിന് ഏറ്റവും നല്ല നിറം കാവ്യാണെന്ന് ഗവർണർ പറഞ്ഞു. എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത്. പോലീസ് ബന്ദോബസ്തത്തിനിടയിലും സർവകലാശാല കവാടത്തിലും ഗസ്റ്റ് ഹൗസിന് മുന്നിലും എസ് എഫ് ഐ വൈകിട്ട് കറുത്ത ബാനർ ഉയർത്തി. സംഘി ഗവർണർ തിരിച്ചു പോവുക എന്നതടക്കം 3 വലിയ ബാനറുകളാണ് ഉയർത്തിയത്. പി സദാശിവന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ 2019 സെപ്റ്റംബർ 1 കേരളത്തിലെ പുതിയ ഗവർണറെ രാഷ്ട്രപതി നിയമിക്കുകയായിരുന്നു. പി സദാശിവത്തെ ഗവർണറായി നിയോഗിക്കുമ്പോൾ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ബി ജെ പി കേരള ഘടകവും മനസ്സിൽ കണ്ടിരുന്നു. എന്നാൽ ചില ചോദ്യങ്ങൾ ചോദിക്കാനല്ലാതെ പിണറായി വിറപ്പിക്കാനൊന്നും അദ്ദേഹത്തിനായില്ല. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടെ എല്ലാ കളിയും മാറി. ശരിക്കും പിണറായിക്കൊത്ത നേതാവ് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനും. രണ്ടുപേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു വന്നത്. വെട്ടെന്ന് 3-2 എന്നാണ് രണ്ടുപേരുടെയും ശൈലി. പിണറായിയിൽ നിന്ന് ഭിന്നനായി എഴുത്തുകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന പേരുകൂടിയുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന്. ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഗവർണർ ആണെന്ന് മാധ്യമങ്ങൾ എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പാവകളെപ്പോലെയോ മൗനി ബാബകളെപ്പോലെയോ ഇരിക്കുന്ന ഗവർണർമാരുടെ കൂട്ടത്തിലല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. വന്നിറങ്ങിയ നാൾ മുതൽ ജനകീയതയുടെ വഴിയിലാണ്. സത്യപ്രതിജ്ഞയ്ക്ക് അല്പം പോലും അറിയാത്ത മലയാള ഭാഷ തെരഞ്ഞെടുത്ത ഗവർണർ തെല്ലൊന്നുമല്ല സംവിധാനത്തെ സന്ദേഹത്തിലാക്കിയിട്ടുണ്ടാവുക. ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ 21 ഗവർണർമാരും ഈ പറഞ്ഞ ചട്ടത്തിന് വിരുദ്ധമായി ചിന്തിച്ചില്ല. ഇത്രയും കാലമായി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് സത്യപ്രതിജ്ഞ നടന്നത്. ഉത്തരേന്ത്യക്കാരനായ ഗവർണർ ഇപ്പോൾ മലയാളം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ വിരുന്നിനെ ഗവർണർ അങ്ങോട്ട് ചെല്ലുക വഴിയും അദ്ദേഹം സൃഷ്ടിച്ച പുതുമയും വേറിട്ടതായി. റോഡിലും കാണാം ഇടയ്ക്കിടെ ആരിഫ് ഖാൻ ടച്ചുള്ള പെരുമാറ്റം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഗവർണറെ സെക്യൂരിറ്റി ഇടപെട്ടാണ് കാറിൽ കയറ്റിയത്. വിസ്മയ എന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം ആ വീട് സന്ദർശിച്ചു, ഉപവാസമിരുന്നു. അതുപോലെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം സംസ്ഥാന സർക്കാരിനോട് പൊരുതി. കേരളത്തിന് ഒരു ഗവർണർ ഉണ്ട് എന്ന് പുറംലോകം അറിയുന്നതും ഒരുപക്ഷെ ഇപ്പോഴാവും. സംസ്ഥാന സർക്കാരുമായി ഉടക്കുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ അവരെ അഭിനന്ദിക്കാനും ഖാൻ മറന്നില്ല. ഇടയ്ക്ക് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പേന സമ്മാനിച്ചതും വൻ വാർത്തയായിരുന്നു. എന്നാൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ തനി കേരള വിരുദ്ധനൊന്നുമല്ല അദ്ദേഹം. എവിടെയൊക്കെ കേരളത്തെ പ്രൊമോട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ ഖാൻ അത് ചെയ്യാറുമുണ്ട്. ഫലത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായി വളർന്നിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ സർവകലാശാലകളിൽ രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ചാൻസലർ പദവി വിട്ടുകൊടുക്കാമെന്ന് രേഖാമൂലം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഞെട്ടിച്ചിരുന്നു. ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയത് തന്നെ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഒഴിവാക്കാനാണ്.